ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 11 മുതൽ മാർച്ച് 8 വരെയാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിൽ 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മാർച്ച് 11 വോട്ടെണ്ണൽ. എസ് അജിത് കുമാർ ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ 7 ഘട്ടങ്ങളിലായാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നത്തെ വിജ്ഞാപനങ്ങൾ? അമ്പിളി, രാജ്യം കാത്തിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ ഇനി 66 ദിവസം മാത്രം. മാർച്ച് 11 വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 4 വോട്ടെടുപ്പ് തുടങ്ങുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോവയിലും പഞ്ചാബിലുമാണ് ആദ്യഘട്ടത്തിൽ ഒറ്റഘട്ടമായി തന്നെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 4, ഉത്തരാഖണ്ഡിൽ ഫെബ്രുവരി 15 ഒരു ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. മണിപ്പൂരിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ ക്രമസമാധാന നില ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് 2 ഘട്ടമായി വോട്ടെടുപ്പ് നടത്തുന്നത് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ നസീം സെയ്ദി അറിയിച്ചു. മാർച്ച് 4, 8 തീയതികളിലായാണ് മണിപ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏറ്റവും വലിയ സംസ്ഥാനം 403 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ 7 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 2012 7 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. എല്ലാ ഘടകങ്ങളും കൂടി പരിശോധിച്ചതിന് ശേഷമാണ് 7 ഘട്ടമായി വോട്ടെടുപ്പ് നടത്താൻ നിശ്ചയിച്ചത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. ഫെബ്രുവരി 11 തുടങ്ങി മാർച്ച് 8 തീരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കിഴക്കൻ ഉത്തർപ്രദേശിൽ, അതായത് മുസഫർനഗർ, ദാദ്രി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നോയിഡ അടക്കം ഡൽഹിയിലുള്ള അടുത്ത പ്രദേശങ്ങളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ലക്നൌവിൽ 3 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത്തരത്തിൽ 7 ഘട്ടമായിട്ടാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 4 ഗോവ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ തുടങ്ങിയ ഈ പ്രക്രിയ 11 അടുത്ത മാസം മാർച്ച് 11 വോട്ടെണ്ണോടുകൂടി ഈ പ്രക്രിയ പൂർത്തിയാകും. അമ്പിളി, അജിത്, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഉപയോഗിക്കുന്നത് തടയാൻ അതിനുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇത്തവണ കർശനമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് അസാധുവാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യ വോട്ടെടുപ്പാണ്, ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഈ പ്രാവശ്യം നടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും നിർണായകവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കള്ളപ്പണം ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പ്രധാന ക്രമീകരണം 20,000 രൂപയിൽ കൂടുതലുള്ള സംഭാവനകൾ ചെക്ക് വഴിയാകണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെലവാക്കുന്നതും ചെക്ക് വഴി തന്നെ നൽകണം സ്ഥാനാർത്ഥികൾ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2,000 രൂപയിൽ കൂടുതലുള്ള സംഭാവനകൾക്ക് അതിൻ്റെ ഉറവിടം നിർദ്ദേശിക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി വേണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ആവശ്യം ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. പാർലമെന്റിൽ ഇതിന് നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള നിയമം കർശനമായി നടപ്പിലാക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഔദ്യോഗിക വസതിയിൽ അടക്കം താമസിക്കുന്ന സ്ഥാനാർത്ഥികൾ സർക്കാരിന് എന്തെങ്കിലും കുടിശ്ശിക നൽകാനുണ്ടോ എന്നതടക്കമുള്ള സത്യവാങ്മൂലം നൽകണം. ഇത്തവണ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സത്യവാങ്മൂലം നൽകുന്നത്. നോ ഡിമാൻഡ് സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ നിർദ്ദേശിച്ചിട്ടുണ്ട്. മണിപ്പൂർ, ഗോവ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് 28 ലക്ഷം രൂപ വരെ തെരഞ്ഞെടുപ്പ് ചെലവായിട്ട് വിനിയോഗിക്കാൻ കഴിയും. ഗോവയിലും മണിപ്പൂരിലും 20 ലക്ഷം രൂപയാണ് സ്ഥാനാർത്ഥികൾക്ക് ചെലവായി ഉപയോഗിക്കാൻ കഴിയുക. ഇതിനോടൊപ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണ് സ്ഥാനാർത്ഥികൾ മതവും അതും മറ്റും ഉപയോഗിക്കുന്നത്, അവരുടെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് കർശനമായി തടയും. ഇത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം കർശനമായി പാലിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ 2005 ശേഷം ഏതെങ്കിലും പാർട്ടികൾ മതത്തിൻ്റെ പേരിൽ നിലവിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അംഗീകാരം റദ്ദാക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള